ഹായ് ഓൾ, വെൽക്കം ടു ഇഞ്ചു വാലി. നമ്മൾ ഇന്ന് കുറെ നാളുകൊണ്ടേ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്ലാസ്സസ് ആണ് നോക്കുന്നത്. ISM മലയാളം ടൈപ്പിംഗ് ക്ലാസ്സസ് ആണ് നോക്കുന്നത്. അത് ഏകദേശം നമ്മള് ഇന്നതിന്റെ ഒന്നാമത്തെ ക്ലാസ് ആണ്. നമ്മള് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 ഇങ്ങനെ ഒരു 5 ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു മലയാളം ടൈപ്പിംഗ് ക്ലാസ്സസ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് പാർട്ട് 1-നകത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്വരാക്ഷരങ്ങളെ കുറിച്ചാണ്. ഓക്കെ, സ്വരാക്ഷരങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. പാർട്ട് 2-ന് വ്യഞ്ജനാക്ഷരങ്ങളെ കുറിച്ച് പഠിക്കും. ഓക്കെ, വ്യഞ്ജനാക്ഷരങ്ങളെ കുറിച്ച് പഠിക്കും. പിന്നെ പാർട്ട് 3-ല് നമ്മള് കൂട്ടക്ഷരങ്ങൾ എഴുതാനായിട്ട് പഠിക്കും. അത് കഴിഞ്ഞ് നമ്മള് ചില്ലക്ഷരങ്ങള് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് പാർട്ട് 4-നകത്ത് നോക്കുന്നത്. പാർട്ട് 5-നകത്ത് നമ്മൾ ഈ വ്യഞ്ജനങ്ങളും സ്വരങ്ങളും ചേർത്ത് കാ കാ കീ കീ അങ്ങനെ പഠിക്കത്തില്ലേ, അതാണ് മിസ്ലേനിയസ് പാർട്ടായിട്ട് അവസാനം നമ്മൾ നോക്കുന്നത്. ആക്ച്വലി വ്യഞ്ജനാക്ഷ ഇത്രയും ഭാഗങ്ങൾ പഠിച്ചാൽ തന്നെ ബാക്കി നിങ്ങൾക്ക് തന്നെ പഠിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് 5-ാമത്തെ ഭാഗത്തിൽ നമ്മൾ മിസ്ലേനിയസ് എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ പഠിക്കുന്ന ആ ഒരു ഭാഗം കൂടെ ഉൾപ്പെടുത്തിയേക്കുന്നത്. 5 ക്ലാസ്സസ് ആയിട്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. കൃത്യമായിട്ട് പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പാർട്ട് 1-ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അറിയാലോ ഏതൊക്കെയാണ്? ആ, പിന്നെ ഈ, പഠിക്കാൻ നല്ല രസമുണ്ടല്ലേ. അതുപോലെ തന്നെ റ, എ, ഐ, പറഞ്ഞേ, ഓ, ഓ, ഔ, അം, അ, ഇതാണ് നമ്മളുടെ സ്വരാക്ഷരങ്ങൾ വരുന്നത് അല്ലെ. ഇനി ഇതിനെ നമ്മൾ കമ്പ്യൂട്ടറിൽ മലയാളം ടൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഏത് കീ ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മസ്റ്റ് കണ്ടീഷൻ ആണ് ടോഗിൾ കീസ് എല്ലാം എന്തായിരിക്കണം, ഓഫ് ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ടോഗിൾ കീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക്, അതുപോലെ തന്നെ സ്ക്രോൾ ലോക്ക്. അപ്പൊ ഈ 3 ടോഗിൾ കീസും എന്തായിരിക്കണം, ഓഫ് ആയിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഓരോന്നായിട്ട് നോക്കാം. ആ എന്ന് പറയുന്ന ആദ്യത്തെ സ്വരാക്ഷരം എഴുതുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഷിഫ്റ്റ് പ്ലസ് ഡി എന്ന് പറയുന്ന ആ ഒരു കീ ആണ്. ഓക്കെ, ഡി ആണ് ഉപയോഗിക്കുക. ആ എന്ന് എഴുതാനായിട്ട് നമ്മൾ ഷിഫ്റ്റ് പ്ലസ് ഇ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ എന്ന് എഴുതാനായിട്ട് ഷിഫ്റ്റ് പ്ലസ് ഇ ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഇ എന്ന് എഴുതാനായിട്ട് ഏതാണ്? ഷിഫ്റ്റ് എഫ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഷിഫ്റ്റ് എഫ് ആണ് ഉപയോഗിക്കാം. ഓക്കെ, ഷിഫ്റ്റ് പ്ലസ് എഫ് കീ ആണ് ഉപയോഗിക്കേണ്ടത്. ഇ എന്ന് എഴുതാനായിട്ട് ഈ ചേല ഇ എഴുതാനായിട്ട് ഷിഫ്റ്റ് പ്ലസ് ആർ എന്ന് പറയുന്ന കീ ആണ് ഉപയോഗിക്കേണ്ടത്. ഉറി എന്നുള്ളതിനകത്ത് ഉ എഴുതാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരമാണ് ഷിഫ്റ്റ് പ്ലസ് ജി. ഓക്കെ, ഇനി ഊഞ്ഞാൽ എന്നുള്ളതിനകത്ത് ഉ എഴുതാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരമാണ് ഷിഫ്റ്റ് പ്ലസ് ടി. ഓക്കെ, ഷിഫ്റ്റ് ടി ആണ് ഉപയോഗിക്കുക. റ് എഴുതാനായിട്ട് ഋഷി എന്നുള്ളതിനകത്ത് റ് എഴുതാനായിട്ട് നമ്മൾ ഷിഫ്റ്റ് പ്ലസ് നമ്മളുടെ പ്ലസ് സിമ്പൽ ഉണ്ടല്ലോ അതാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, എഴുതാനായിട്ട് ഷിഫ്റ്റ് പ്ലസ് ഇസഡ് ആണ് ഉപയോഗിക്കുക. എ എന്ന് പറയുന്ന അക്ഷരം എഴുതാനായിട്ട് ഏണി അല്ലെ, ഏണിയിലെ എ എഴുതാനായിട്ട് ഷിഫ്റ്റ് പ്ലസ് എസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ ഐ എഴുതാനായിട്ട്
നമ്മള് ഷിഫ്റ്റ് പ്ലസ് ഡബ്ല്യു ആണ് ഉപയോഗിക്കുക. ദെൻ ഓ എഴുതാനായിട്ട് നമ്മള് ഷിഫ്റ്റ് പ്ലസ് ടിൽഡ്. ടിൽഡ് സിമ്പിൾ അറിയാലോ, ടാബ് കീയുടെ മുകളിലുള്ള സിമ്പിൾ ആണ് ടിൽഡ്. ഓക്കെ, ഷിഫ്റ്റ് പ്ലസ് ടിൽഡ് സിമ്പിൾ ആണ് ഓ എന്ന് എഴുതാനായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ ഓ എഴുതാനായിട്ട്, ഓ മന എന്നുള്ളതിനകത്ത് ഓ എഴുതാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഷിഫ്റ്റ് എ ആണ്. ഷിഫ്റ്റ് എ ആണ് ഉപയോഗിക്കുന്നത്. ഔ എഴുതാനായിട്ട്, ഔഷധം എന്നുള്ളതിനകത്ത് ഔ എഴുതാനായിട്ട് ഷിഫ്റ്റ് പ്ലസ് ക്യൂ ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഔഷധം എന്ന് എഴുതാനായിട്ട് ഷിഫ്റ്റ് ക്യൂ ആണ് ഉപയോഗിക്കുന്നത്. അം എഴുതാനായിട്ട് അംബുജം അല്ലെ, ഷിഫ്റ്റ് പ്ലസ് എക്സ് ആണ് ഉപയോഗിക്കുക. ഇനി ആ അവസാനത്തെ വിസർഗം വരുന്ന ആ എഴുതുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഷിഫ്റ്റ് ഡി. ഷിഫ്റ്റ് ഡി നമ്മൾ എന്തെന്നാ പഠിച്ചേ, ആ എന്ന് എഴുതാനായിട്ടാണ് ഷിഫ്റ്റ് ഡി നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഡാഷിന്റെ സിമ്പൽ ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ കീബോർഡിനകത്ത് ബാക്ക് സ്പേസിന്റെ തൊട്ടുപുറത്തായിട്ട് ഈക്വൽ ടു സൈൻ ഉണ്ട്, അതിന്റെ തൊട്ടുപുറത്തായിട്ട് ഒരു ഡാഷിന്റെ സൈൻ ഉണ്ടല്ലോ, ആ സൈൻ ആണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഞാൻ പറയാം. നമുക്കിവിടെ വിർച്വൽ കീബോർഡ് നോക്കാം. അതിനകത്ത് ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് അത് ക്ലിക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചുതരാം. ഓക്കെ, അപ്പോ ഞാൻ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഷിഫ്റ്റ്. ഓക്കെ, ദെൻ നോക്കാം, നമ്മൾക്ക് ഇവിടെ ഓരോ അക്ഷരങ്ങളായിട്ട് ഇവിടെ എഴുതാം, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ആദ്യത്തെ അക്ഷരമാണ് ആ. ആ എഴുതാനായിട്ട് നമ്മൾ ഏത് കീ ആണോ പറഞ്ഞേ, ഷിഫ്റ്റ് ഏതാണ്, ഷിഫ്റ്റ് ഡി ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്, സോ ഷിഫ്റ്റ് ഡി. ഓക്കെ, അടുത്തത് ഏതായിരുന്നു, ആ എന്ന് എഴുതാനായിട്ട് ആന എന്നുള്ളതില് ആ എഴുതാനായിട്ട് ഷിഫ്റ്റ് ഇ ആണ്. ഓക്കെ, ഷിഫ്റ്റ് ഇ ആണ് ഉപയോഗിച്ചത്. ഇനി ഇ എഴുതാനായിട്ട്, ഇന്ന് ഇന്നലെ എന്നൊക്കെ പറയുന്ന ഈ എഴുതാനായിട്ട് നമ്മള് ഷിഫ്റ്റ് ഏതാണ്, ഷിഫ്റ്റ് എഫ് ആണ് പ്രസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ, ഡി ഇ എഫ് വരെ പറഞ്ഞു. ഇനി ഇ എന്ന് എഴുതാനായിട്ട്, ഈച്ച എന്നുള്ളതിലെ ഈ എഴുതാനായിട്ട് നമ്മള് ഷിഫ്റ്റ് പ്ലസ് ആർ ആണ് പ്രസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഉറിയിലെ ഊ എഴുതാനായിട്ട്, ഉറിയിലെ ഊ എഴുതാനായിട്ട് നമ്മള് ഷിഫ്റ്റ് പ്ലസ് ഏതാണ്, ജി ആണ് പ്രസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഊഞ്ഞാൽ എന്നുള്ളതിനകത്ത് ഊ എഴുതാനായിട്ട് നമ്മൾ ഷിഫ്റ്റ് പ്ലസ് ടി ആണ് എഴുതുന്നത്. ദെൻ റ് എഴുതാനായിട്ട് ഷിഫ്റ്റ് പ്ലസ് പ്ലസ് സിമ്പിൾ ആണ്, കണ്ടോ, ഷിഫ്റ്റ് പ്ലസ് സിമ്പിൾ ആണ് എഴുതുന്നത്. ദെൻ നമ്മള് എ എന്ന് പറയുന്ന അക്ഷരം, ഓക്കെ, എരുമ എന്നുള്ളതില് എ എന്ന് പറയുന്ന അക്ഷരം എഴുതാനായിട്ട് ഷിഫ്റ്റ് പ്ലസ് ഇസഡ് ആണ്. ഏണി എന്നുള്ള അക്ഷരം എഴുതാനായിട്ട്, എ എന്നുള്ള അക്ഷരം എഴുതാനായിട്ട് ഷിഫ്റ്റ് പ്ലസ് എന്താണ്, എസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഐ, ഐരാവതം, ഐശ്വര്യ എന്നുള്ള ഐ എഴുതാനായിട്ട് ഷിഫ്റ്റ് പ്ലസ് ഡബ്ല്യു ആണ് ഉപയോഗിക്കുന്നത്. ദെൻ നമ്മള് ഓ, ഓ എഴുതാനായിട്ട് എന്താണ്, ഓ എഴുതാനായിട്ട് നമ്മള് ടിൽഡ് സിമ്പൽ, കണ്ടോ, ടിൽഡ് സിമ്പൽ, ഇതാണ് ടിൽഡ് സിമ്പൽ, ടിൽഡ് സിമ്പൽ ആണ് ഉപയോഗിക്കുന്നത്. ഓമന എന്നുള്ളതില് ഓ എഴുതാനായിട്ട് നമ്മൾ ഏതാണ്, എ ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഔഷധം എന്നുള്ളതിൽ ഔ എഴുതാനായിട്ട് നമ്മൾ ക്യൂ ആണ് ഉപയോഗിക്കുക. ദെൻ അടുത്തത് അംബുജം, അംബുജം എന്നുള്ളതിന് നമ്മൾ എന്ത് ഉപയോഗിക്കണം എന്നാ പറഞ്ഞേ, ഷിഫ്റ്റ് എക്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അം എന്നുള്ള അക്ഷരം എഴുതാനായിട്ട് ഷിഫ്റ്റ് എക്സ് ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് എന്താണ്, ആ വിസർഗം വരുന്ന അവസാനത്തെ ആ വരുന്ന ആ ഒരു സംഭവം എഴുതാനായിട്ട്, ആ ഒരു അക്ഷരം എഴുതാനായിട്ട് നമ്മൾ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത ഉടനെ തന്നെ, ഷിഫ്റ്റിൽ നിന്ന് വിടാതെ തന്നെ, കണ്ടോ ഈ ഡാഷ് സിമ്പിള്. ഓക്കെ, ഈ ഡാഷ് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. സോ ഇത് പഠിച്ചു വെക്കുക. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഇത്രയും കാര്യങ്ങളാണ്, കൃത്യമായിട്ട് നോക്കിക്കോളാം. ഇത് നമ്മള് ഈ പഠിക്കുന്നത് കണക്ക് തന്നെ പഠിച്ചു പോവുക, എളുപ്പമാണ്. ഇത് കുറെ എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് സ്വരാക്ഷരങ്ങളുടെ ഓർഡറിൽ ഇത് ഓർമ്മ കിട്ടിക്കോളും. ഇതിന്റെ കൂടെ നമ്മൾ മെയിൻ ആയിട്ടും ഓർക്കേണ്ട കാര്യം എന്താണ്, ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവണം, ഷിഫ്റ്റിന്റെ കൂടെ
ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒക്കെ പ്രസ് ചെയ്യുമ്പോഴാണ് കറസ്പോണ്ടിങ് കിട്ടുക. ഷിഫ്റ്റ് അവിടെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം അക്ഷരങ്ങൾ കിട്ടുന്നുണ്ട് എന്നറിയാനായിട്ട് ഒരു 5 റാൻഡം ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അത് കമന്റ് ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ്, നമ്മള് ഷിഫ്റ്റ് പ്ലസ് എക്സ് എഴുതി കഴിഞ്ഞാൽ ഏത് അക്ഷരമാണ് കിട്ടുക? ഓക്കെ, ഷിഫ്റ്റ് പ്ലസ് ചിൽഡ് എഴുതി കഴിഞ്ഞാൽ ഏതാണ് കിട്ടുക? ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ ആയല്ലോ. ദെൻ മൂന്നാമത്തെ ചോദ്യം, ഷിഫ്റ്റ് പ്ലസ് എക്സ് എക്സ് ഓൾറെഡി പറഞ്ഞു. ഓക്കെ, എസ് എഴുതി കഴിഞ്ഞാൽ ഏതാണ് കിട്ടുക? ദെൻ നാല്, ഷിഫ്റ്റ് പ്ലസ് ടി എഴുതി കഴിഞ്ഞാൽ ഏതാണ്? 5, ഷിഫ്റ്റ് പ്ലസ് ഡി ഏതാണ് എന്നുള്ളത്. ഈ മൂന്നെണ്ണം സോറി ഈ 5 ഏതാണ് എന്നുള്ളത് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുക. അതെങ്ങനെയാണ് പഠിക്കേണ്ട രീതി എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ 5 ആണ് ചോദിച്ചത്, 5 കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലെ അടുത്ത ഭാഗങ്ങളായിരിക്കും നമ്മൾ പഠിക്കുക. നമ്മൾ വ്യഞ്ജന അക്ഷരങ്ങളെ കുറിച്ചാണ് പഠിക്കുക കേട്ടോ. വ്യഞ്ജനാക്ഷരങ്ങളെ കുറിച്ചാണ് പഠിക്കുക. ഓക്കെ, വ്യഞ്ജനാക്ഷരങ്ങളെ കുറിച്ചാണ് പഠിക്കുക. ഓക്കെ, അപ്പൊ ഫൈൻ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് തന്നെ ചോദിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ.